is about ഓക്കെ. അപ്പോൾ ഹായ് എല്ലാവർക്കും, നമസ്കാരം. ലൈവ് സ്റ്റാർട്ടായി എന്നാണ് തോന്നുന്നത്. നമസ്കാരം, ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അഞ്ജുശ്രീ എന്നാണ്. മൗനരാഗം സീരിയലിൽ ഒരു കാദംബരി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുവാണ്. ആദ്യം തന്നെ ഏഷ്യനോട് ഒരു വലിയ താങ്ക്സ്. കാര്യം ഇത്രയും വലിയൊരു പേജിലേക്ക് എന്നെ ലൈവ് വരാനായിട്ട് ഇൻവൈറ്റ് ചെയ്തൊരു സന്തോഷമുണ്ട്. പിന്നെ ഓക്കെ, അപ്പം ലൈവ് സ്റ്റാർട്ടായി. കമൻസ് വരുന്നുണ്ട്. അശ്വിൻ ഹായ്, ബിജിത് ഹായ്, നീതു പ്രശാന്ത് ഹായ്, നവാസ് ഹായ്. ഓക്കെ, എല്ലാവരും ഹായ് അയക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. പിന്നെ ബിജിത്തി ബിജു മൈ ഫേവറേറ്റ് സൂപ്പർ ഡ്രസ്. താങ്ക് യു അഭിലാഷ്. അഭിലാഷ് താങ്ക് യു. ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്തോ സൗണ്ട് കുറവാണോ അറിയില്ല. എന്നാൽ ആദ്യമായിട്ടാണ് ഞാൻ എഫ് ബി പേജിൽ ലൈവ് വരുന്നത്. ഞാൻ എൻ്റെ പേജിൽ പോലും ലൈവ് പോയിട്ടില്ല, കാരണം ഫോളോവേഴ്സ് കുറവാണ്. അപ്പോൾ ലൈവ് പോയിട്ടില്ല. അപ്പോൾ ഫേസ്ബുക്കിൽ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് ലൈവിൽ വരുന്നത്. അമ്പാടി ഹായ്, അബ്ദുൽ ഹക് ഹായ്, അസ്ലം ഹായ്, സ്വപ്ന രാജപാലൻ. ആറ്റിങ്ങലാണോ വീട്? അതെ, ആറ്റിങ്ങലാണ് വീട്. ആറ്റിങ്ങൽ ഐലമാണ് വീട്, ഐലത്താണ് വീട്. ആൻസി ഹൗ ആർ യു? ഏ, സുഖമായിരിക്കുന്നു. ആദർശ് ഹായ് ചേച്ചി. എസ് ഹായ്. ഒരുപാട് പേര് ഹായ് അയക്കുന്നുണ്ട്. എന്താ വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എന്തായാലും ഏറ്റവും വലിയ വിശേഷം, നമ്മുടെ ഷൂട്ടൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. എസ്പെഷ്യലി മൗനരാഗം ലേറ്റായിട്ടാണ് സ്റ്റാർട്ടായത്. അപ്പോൾ എല്ലാവരും കാണണം. ഒരുപാട് പേര് മൗനരാഗം വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്നറിഞ്ഞു. എന്തായാലും മൗനരാഗം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. കാരമ്പരി ചേച്ചി, എവിടെയാണ് പ്ലേസ്? എൻ്റെ പ്ലേസ് ആറ്റിങ്ങലാണ്, ട്രിവാൻഡ്രം ആറ്റിങ്ങലാണ്. അഭിനയം സൂപ്പർ. കലാശ്രീ കണ്ടൻ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. എനിക്ക് ബെസ്റ്റ് കോംപ്ലിമെൻ്റ് ആണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് കേൾക്കുന്നുണ്ടോ? താങ്ക് യു. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ വിഷ്ണു? ഇല്ല, അഭിനയിച്ചിട്ടില്ല. അഭിനയിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ലോക്ക്ഡൗൺ വന്നത്. അങ്ങനെ പിന്നെ യെസ്. അഞ്ജുശ്രീ, എവിടെയാണ് വീട്? ഞാൻ പറഞ്ഞില്ലേ ആറ്റിങ്ങൽ, ആറ്റിങ്ങൽ ഐലം, ഐലമാണ് വീട്. യെസ് ചേച്ചി, സുഖമാണോ? യെസ്, സുഖമാണ്. ബാലുശ്രീ കല്ലമ്പലം ഹായ്. ദർശന നായർ, ലവ് യു ചേച്ചി. ഓ, ലവ് യു ടു. ലോക്ക്ഡൗൺ എങ്ങനെയുണ്ടായിരുന്നു? നവാസ്, ലോക്ക്ഡൗണൊക്കെ ഭയങ്കര ബോറായിരുന്നു. ശരിക്കും ബോറടിച്ച് ഇരിപ്പ് തന്നെയായിരുന്നു, കാരണം എങ്ങും പോകാൻ പറ്റില്ലല്ലോ. നല്ല ബോറടി തന്നെയായിരുന്നു. സൗണ്ട് കുറവാണോ? ഈ സൗണ്ട് കുറവാണോ? ഓക്കെ, അപ്പോൾ ഇച്ചിരി കൂടെ ഒച്ചതി സംസാരിക്കാം. ബാലുശ്രീ കല്ലമ്പലം, മഴയൊക്കെ ഉണ്ടോ? ഇല്ല, ഇവിടെ ഇന്നിപ്പോൾ മഴയൊന്നും പെയ്തിട്ടില്ല. സജി കുമാർ, വീട്ടിലാണോ? അതെ, വീട്ടിലാണ്. ഫുഡ് കഴിച്ചോ? ആതിര ഷൈൻ, യെസ്, ഫുഡ് കഴിച്ചു. ആറ്റിങ്ങൽ വർക്ക് ചെയ്ത സോറി സോറി, എനിക്കറിയില്ല. ഷിജു മാധവൻ ഒറ്റപ്പാലം, ഹായ് ഐഡിയ റിപ്ലൈ ഇല്ലല്ലോ. ഹായ് ഹായ്. ഫേവറേറ്റ് ഹീറോ ഇൻ മലയാളം? മലയാളത്തിൽ എനിക്ക് ടൊവിനോ തോമസിനെ എനിക്കിഷ്ടമാണ്. യുവർ ആക്ടിങ് ഈസ് സൂപ്പർ, കീപ് ഇറ്റ് അപ്പ്. വീണ ബിനോയ്. ആ, മൗനരാഗ സീരിയലിൽ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, ഞാൻ എനിക്ക് തോന്നുന്നു മഴവിൽ മനോരമയിലും മറുതീരം തേടി സീരിയൽ ചെയ്തതിന് ശേഷം എന്നെ ജോസ് പേരൂർക്കട ചേട്ടൻ, ജോസ് ചേട്ടനാണ് ഇങ്ങനെ
നമ്മുടെ വിജയ് ടി വിയിൽ ഒരു തമിഴ് സീരിയൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ജോസേട്ടനാണ് വിളിച്ചത്. ഞാൻ അന്ന് ഇതിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ, എനിക്ക് ഏഷ്യനെറ്റിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ശരിക്കും എൻ്റെ മൈൻഡിലുള്ളൊരു ആഗ്രഹമായിരുന്നു. സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഏഷ്യനെറ്റും പൊതുവേ നല്ല വ്യൂവേഴ്സാണ്. അപ്പോൾ ഏഷ്യനെറ്റിൽ എനിക്ക് ഇഷ്ടമാണ്, ഏഷ്യനെറ്റിൽ അഭിനയിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹമുള്ള കുട്ടിയാണ് ഞാൻ. അപ്പം ജോസ് ചേട്ടനാണ് വിളിച്ചിട്ട് അഞ്ജു മൗനരാഗത്തിൽ ഇങ്ങനൊരു ക്യാരക്ടറുണ്ട്, അപ്പോൾ ചേച്ചിയുടെ നായികയുടെ ചേച്ചിയുടെ ഒരു ക്യാരക്ടറുണ്ട് ചെയ്യുമോ, അപ്പം ചാനലിന് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാര്യം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കൊണ്ടുവരുന്നൊരു കാര്യമാണ്, എനിക്കിത് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഏഷ്യനിലൊരു സീരിയൽ ചെയ്യുന്നതുകൊണ്ടാണ് ഏഷ്യനെറ്റ് പോലും നല്ല പേജിൽ ലൈവ് വരാൻ സാധിച്ചത്. ഇപ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഏഷ്യനെറ്റ്. ഈ അവസരത്തിൽ ഞാൻ ജോസേട്ടനോട് സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. താങ്ക് യു ജോസേട്ട. പ്ലീസ് ശ്രേയാ ജോസ്, പ്ലീസ് സെയിം ലൈൻ. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. രാജേഷ് കുമാർ ഒരു പാട്ട് പാടുമോ? തീർച്ചയായിട്ടും പാടാമല്ലോ. ജയ സൂര്യ എൻ്റെ നെയിം ഒന്ന് പറയാം. പറഞ്ഞിട്ടുണ്ട് ആറ്റിങ്ങലുള്ള ട്രിവാൻഡ്രം അറിയുമോ? ട്രിവാൻഡ്രത്താണല്ലോ ആറ്റിങ്ങലുള്ളത്. പുതിയ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ? യെസ്, അഭിനയിക്കുന്നുണ്ട്. നെയ്യം എന്നാണ് സിനിമയുടെ പേര്. ഡയറക്ടർ സജിത് ലാലാണ്. കുറച്ച് പുതുമുഖങ്ങളൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമയാണ്. ആദർശ് ഒരു പാട്ട് പാടാമോ? തീർച്ചയായിട്ടും പാടാം. വൈശാഖ് നിങ്ങൾ ആരാണോ? ഞാൻ മൗനരാഗ സീരിയലിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്ന കാദംബരിയാണ് കേട്ടോ. അഞ്ജുശ്രീ ഭദ്രൻ എന്നാണ് പേര്. വിക്ടർ ഫ്രാൻസിസ് ഒരു വലിയ ഹായ് തരൂ. യെസ്, വലിയ ഹായ്. ഹായ് വിക്ടർ. അക്ഷയ് ഹായ്. നിങ്ങളാണ് യഥാർത്ഥ ലേഡി. നോ മേക്കപ്പ്, വളരെ ബ്യൂട്ടിഫുള്ളാണ് നിങ്ങളെ കാണാൻ. അയ്യോ താങ്ക് യു. താങ്ക് യു. സ്വപ്ന രാജപാലൻ, എൻ്റെ വീട് മാറ്റിങ്ങലാണ്, ഓപ്പോസിറ്റ് ഗവൺമെൻറ് വേജസ്. ഐ സോ യു ഓൺ ഡ്രൈവിങ് എ സ്കൂട്ടി. യെസ്, ഞാൻ ഏറ്റവും കൂടുതൽ സ്കൂട്ടിയിലാണ് ട്രാവൽ ചെയ്യാറ്. എനിക്ക് ഈ സ്കൂട്ടിയാണ് പൊതുവേ ഇഷ്ടം. അപ്പം എപ്പോഴും സ്കൂട്ടി തന്നെയാണ് പോകുന്നത്. ഓക്കെ സ്വപ്ന, നമുക്ക് എവിടെയും വെച്ച് മീറ്റ് ചെയ്യാം. ഹായ്. ടൊവിനോട് അന്വേഷണം പറയുമോ? സോറി, ഞാൻ ഇന്നുവരെ പുള്ളിക്കാരനെ കണ്ടിട്ടൊന്നുമില്ല. കാണുന്ന ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തിയാണ് എനിക്ക്. സുജിത് സൂരൻ, സ്വയംവര ടെക്സ്റ്റൈൽസ് അറിയുമോ? തീർച്ചയായിട്ടും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഡ്രസ്സ് എടുക്കാൻ വരാറുണ്ട്. എനിക്ക് ആറ്റിങ്ങലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോപ്പാണ് സ്വയംവര ടെക്സ്റ്റൈൽസ്. മിക്കപ്പോഴും ഞാൻ അവിടെ വന്ന് ഡ്രസ്സ് എടുക്കാറുണ്ട്. സാക്ഷേ, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. ആരാ ജോസേട്ടൻ? ജോസേട്ടൻ എന്ന് പറയുന്നത് ഏഷ്യനെറ്റിലെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സോങ് പ്ലീസ്. അതേത് പാട്ടാ? ദൈവമേ, സുഖമാണോ കലാം? യെസ്, സുഖമാണ്. നിതിൻ വിജയ് എന്നോട് ഹായ് പറാം. യെസ്, ഹായ്. ചേച്ചി വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മ, അച്ഛൻ, ഞാൻ. ആറ്റിങ്ങൽ എവിടെയാ ചേച്ചി? ആറ്റിങ്ങൽ അയിലമാണ്. രമ്യ രാജേഷ്, ഹായ് സുഖമാണോ? യെസ്, ഹായ് സുഖമാണ്. കാണാനുള്ള സുന്ദരിയോ? താങ്ക് യു. തിരുവനന്തപുരം ഭാഷ പറയാമോ? യെസ്, തീർച്ചയായിട്ടും. എപ്പോഴും എല്ലാവരും പറയാറുണ്ട് എൻ്റെ ഭാഷ തിരുവനന്തപുരം സ്ലാങ്ങാണ്. പിന്നെ കുറച്ചൊക്കെ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, കാരണം ചെറിയൊക്കെ ഒരു അടക്കം ഒതുക്കം വേണം സംസാരത്തിലാണെന്നൊക്കെ എല്ലാവരും ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇച്ചിരി മാറ്റം കൊണ്ടുവരുന്നുണ്ട്. എന്നാലും എൻ്റെ തനി സ്വഭാവം, തനി ആ ഭാഷ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. നെഗറ്റീവ് റോൾ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ മൗനരാഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. ആദ്യം പോസിറ്റീവായിരുന്നു, ബട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് പയ്യെ പയ്യെ നെഗറ്റീവായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടുന്ന ഒരു ക്യാരക്ടറാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്, ഞാൻ ആഗ്രഹിച്ച് കിട്ടിയൊരു ക്യാരക്ടറാണ് നെഗറ്റീവ്. എനിക്ക് കരയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പം എനിക്ക് നെഗറ്റീവ് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം. സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ രഹസ്യം പറയുന്നത് പോലെ ഇരിക്കുന്നു. ആണോ? അപ്പോൾ സോറി, എനിക്ക് തോന്നി ഞാൻ വിചാരിച്ചു നല്ല സൗണ്ടിലാണ് ഒച്ചത്തിലാണ് പറയുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇച്ചിരി പയ്യെ പറയുന്നത്. സോറി സുമേഷ്, സോറി. ഓക്കെ. അംബിക ദേവി, അംബിക ഹായ്. ശ്രീ കല്ലമ്പലം, മേക്കപ്പിൽ അതൊന്നും നല്ല ഭംഗിയുണ്ട് കാണാൻ. താങ്ക് യു. യെസ്, ഷാറോൺ ഹായ്. നീന പ്രശാന്ത് ഹായ്. ഗിരീഷ് ആറ്റിങ്ങൽ, ഗിരീഷ് ചേട്ടൻ, ഗിരീഷ് ചേട്ടാ ഹായ്. ഗിരീഷ് ചേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ മൗനരാഗം സീരിയലിൻ്റെ ഫസ്റ്റ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ഗിരീഷ് ചേട്ടാ ഹായ്. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇങ്ങനെ
ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിലേക്ക് ഇപ്പോൾ ഷൂട്ട് തുടങ്ങുമ്പോൾ ഷൂട്ടിങ്ങിന് പോകും. ഷൂട്ട് തുടങ്ങിയായിരുന്നു. അപ്പോൾ കാദംബരിയുടെ എൻട്രി കുറച്ച് ലേറ്റായിട്ടാണ്. കാദംബരി ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇനി അടുത്തൊരു ബഹളം ഉണ്ടാക്കാനായിട്ട് കാദംബരി വീണ്ടും എൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. ഞാൻ ഷൂട്ടിംഗ് ഇല്ലേ ഷംല ഇസ് ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്, എനിക്കിപ്പോയില്ല, ഞാൻ വീട്ടിലുണ്ട്. സീരിയൽസ് കോവിഡ് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എൽദോസ്? തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. കാര്യം നമുക്കിപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് കുറച്ച് ആൾക്കാരെ വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ സീരിയൽസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷയം, അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. കാരണം ഔട്ട്ഡോർ ഷൂട്ട്സ് ചെയ്യാൻ പാടില്ല, ഇൻഡോർ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മാക്സിമം ആളെ കുറയ്ക്കണം. അപ്പോൾ ടെക്നീഷ്യന്മാരായാലും ആർട്ടിസ്റ്റുകളായാലും മാക്സിമം കുറച്ചേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ജസീർ പ്ലീസ് റിപ്ലൈ യെസ് പ്രിയ യെസ് യെസ് ജസീർ ഹായ് ഈ ചാറ്റിംഗ് സുഖമാണ് ചേട്ടാ, സുഖമാണ്. കുട്ടിയുടെ വീട്ടിൽ കുട്ടിയുടെ വീട് ആറ്റിങ്ങലാണോ നിബിൻ? യെസ് ആറ്റിങ്ങലാണ്, ആറ്റിങ്ങലായാലും. ബോളിവുഡ് മൂവിയിലേക്ക് ക്ഷണം കിട്ടിയാൽ ഡേറ്റ് ഉണ്ടോ? നോ 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 നോ. യെസ് പാർവതി മോഹൻ, ഹലോ ചേച്ചി, ഹായ് ചേച്ചി, ക്യൂട്ടാണ് കേട്ടോ, താങ്ക് യു. അമ്മത് നിന്നാൽ ചായ കുടിച്ചോ? ചായ കുടിക്കില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി കറുക്കുന്നതുകൊണ്ടാണോ ചായ കുടിക്കാത്തതെന്ന്. അല്ല, എനിക്ക് എൻ്റെ അമ്മ പറയാറുണ്ടൊരു ഒരു ചെറിയ പ്രായം മുതൽ ഞാൻ ചായയും പാലും ഒന്നും കുടിക്കാറില്ല. കാരണം അതിൻ്റെ സ്മെല്ല് എനിക്ക് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനൊന്നും കുടിക്കാറില്ല. വെള്ളം മാത്രം കുടിക്കുന്ന ഒരു ജീവിയാണ് ഞാൻ. അപ്പോൾ യെസ് എന്നോട് ഹായ് പറയാം. മഞ്ഞൾ കുളിരമായൊരു സുഖം, മഞ്ഞിൽ വിരിഞ്ഞ പൂ അറിയില്ലേ ശേ മോശം. അതേമേ ഞാൻ വെച്ച് സീരിയലായിരിക്കും. കൊറോണ കാലം ഷെഡ്യൂളൊക്കെ ഒത്തിരി എഫക്റ്റ് ആയോ? തീർച്ചയായിട്ടും ഒത്തിരി എഫക്റ്റ് ആയി. ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിച്ച് നേരത്തെ തന്നെ ഇവിടെ താമസിപ്പിച്ച്. അപ്പോൾ ഒരുപാട് പ്രത്യേകിച്ച് മൗനരാഗത്തിന് ഒരുപാട് എഫക്റ്റ് ആയിട്ടുണ്ട് കൊറോണ. കാര്യം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമ്മുടെ നായിക ഐശ്വര്യ ആയാലും അമ്മയായിട്ട് അഭിനയിക്കുന്ന പത്മിനി ചേച്ചി ആയാലും പിന്നെ നായകൻ നലീഫ് ആയാലും അവരൊക്കെ മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ളവരാണ്, തമിഴ്നാട്. അപ്പോൾ അവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്നാലും നമുക്കിപ്പോൾ ക്വാറൻറ്റൈനിൽ ഇരുത്തി 14 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ടായിരുന്നു. ലോക്ക്ഡൗൺ എക്സ്പീരിയൻസ് പറയാമോ? ദീപക് നാരായണൻ, ലോക്ക്ഡൗൺ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പ്രത്യേകിച്ചൊന്നുമില്ല, ബോറടി തന്നെയാണ്. ബോറടിക്കുക അല്ലാണ്ട് ലോക്ക്ഡൗൺ എന്താ? നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്നൊരു ഇതാണ്. കാരണം പണ്ട് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഒരു ദിവസം ലീവ് കിട്ടിയെന്നെങ്കിൽ ഒന്ന് വീട്ടിൽ ഇരിക്കുന്നു. പക്ഷേ ഒരു 2 മാസം വെക്കേഷൻ കിട്ടുമ്പോൾ ഒന്ന് സ്കൂളിൽ പോയാൽ മതിയേ എന്ന് ഒരു കൊതി തോന്നും. അതുപോലെയാണ് വീട്ടിലിരിക്കാനൊന്ന് കൊതി തോന്നി. ഒരു 4 മാസം വീട്ടിലിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ എങ്ങാട്ടേലും ഒന്ന് പോയാൽ മതിയെന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് ബോറിംഗ് ആയിരുന്നു. ദീപക് നാരായണ ഹായ്, നീന പ്രശ്നം ഹായ്. നോ സ്പിൻ ഡയമണ്ട് ആണോ വിക്ടർ? യെസ്, തീർച്ചയായിട്ടും ഡയമണ്ടാണ്. ഹലോ 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 ധീരജ്, ഹലോ. കോഴിക്കോട് വന്നിട്ടുണ്ടോ? കോഴിക്കോട് വന്നാൽ ഒരു ഡബിൾ ബിരിയാണി വാങ്ങിത്തരാം. കോഴിക്കോട് സ്പെഷ്യലാണോ ഈ ഡബിൾ ബിരിയാണി? കോഴിക്കോട് വന്നിട്ടില്ല കേട്ടോ, ഒരു സമയം വരാം. ഹായ്, എന്നോട് ഹായ് പറയാമോ? സീരിയൽ കാണാറുണ്ട്. യെസ് രാജേഷ്, താങ്ക് യു സോ മച്ച്. ഇനിയും കാണണം. ഹായ് അതുൽ, കണ്ണൂർ വന്നിട്ടുണ്ടോ? കണ്ണൂർ വന്നിട്ടില്ല കേട്ടോ. അച്ഛൻ അമ്മ എന്ത് ചെയ്യുന്നത്? സജി കുമാർ, അച്ഛൻ എക്സ് മിലിറ്ററി മാൻ ആണ്, ഇപ്പോൾ പെൻഷനായി. അമ്മ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ വിക്ടർ? നോ നോ, നാടകത്തിലൊന്നും അഭിനയിച്ചിട്ടില്ല. കാണാറുണ്ട് കേട്ടോ ശിവനന്ദ. യെസ് താങ്ക് യു, കാണണം കേട്ടോ, നല്ല സീരിയലാണ് നമ്മുടെ സീരിയൽ. ചേച്ചി ക്യൂട്ടാണ് കേട്ടോ. പാർവതി മോഹൻ താങ്ക് യു. മാസ്ക് വെച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ വീട്ടിലാണ്, പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യും. പിന്നെ വീട്ടിൽ തന്നെ മാസ്ക് വെച്ചിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. ആക്ടിങ് സൂപ്പർ ആയിട്ടുണ്ട്, താങ്ക് യു, നന്ദിയുണ്ട്. ബീന രാജൻ ഒരു ഹായ് പറയാമോ? ഹായ് അഖില കണ്ണൻ, ഹായ്. ഒരിക്കലും മറ്റുള്ള ഹെയർ ചെയ്യുന്നത് പോലെ മേക്കപ്പ് ചെയ്ത് അഴക് കളയരുത്. ഇടയ്ക്കൊക്കെ മേക്കപ്പ് ഇടുന്ന കൂട്ടരാണ്. പിന്നെ സീരിയൽസിൽ നമുക്ക് മേക്കപ്പ് ചെയ്തല്ലേ പറ്റൂ. ഞാൻ റിയൽ ലൈഫിൽ മേക്കപ്പ് ചെയ്തിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നമ്മുടെ സ്കിന്നിനൊക്കെ ബെറ്റർ. കാരണം പെട്ടെന്ന് ഡാമേജ് ഒരുപാട് നേരം ഇട്ടിരിക്കുമ്പോൾ. യെസ്,
സ്റ്റേജ് പ്രോഗ്രാമിൽ പോകാറുണ്ടോ? ഇല്ല, പോകാറില്ല. രാജേഷ്, രാജേഷ് ഹായ്, ശ്രീജ, ബിനു ഹായ്, മോളു. ആസിഫ് ജന്നത്ത്, ആറ്റിങ്ങലാണോ വീട്? അതെ, ആറ്റിങ്ങലാണ്. പാട്ടുപുഴ, ഒരു പാട്ട് പാടൂ? യെസ്, പാട്ട് പാടാം. എന്നിട്ട് കുറേ നേരമായിട്ട് എല്ലാവരും ചോദിക്കുന്നു പാട്ട് പാടൂ, പാട്ട് പാടൂ. തീർച്ചയായിട്ടും പാടാം. ഏത് പാട്ടാണ് ഇപ്പോൾ പാടാം? ശോ, ആക്ച്വലി ഞാൻ പ്രിപ്പയർ ചെയ്യില്ല. ശ്രീരാജ് ചേട്ടാ, ശ്രീരാജ് ചേട്ടാ ഹായ്, ഹലോ ഹലോ. ശ്രീരാജ് ചേട്ടൻ എൻ്റെ ഒരു നല്ല മോട്ടിവേറ്ററാണ്. പല സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ മെൻ്റലി അയ്യോ എനിക്കിപ്പം വേണ്ട അഭിനയിക്കേണ്ട എന്നൊക്കെ തോന്നുന്ന സിറ്റുവേഷനിൽ പല നെഗറ്റീവ് കമൻസും വന്ന് നമ്മളങ്ങ് ഡിപ്രസ്ഡ് ആവുന്ന സമയത്ത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് ശ്രീരാജ് ചേട്ടൻ. എൻ്റെ നാട്ടുകാരനാണ്. പുള്ളിക്കാരൻ ഒരു ഡയറക്ടറാവാൻ മോഹിക്കുന്ന, ഭാവിയിൽ ഡയറക്ടറായി തീരുന്ന ഒരാളാണ്. കാരണം അത്രയും എഫേർട്ട് എടുക്കുന്ന, സിനിമയ്ക്ക് വേണ്ടി ഒരു അത്രയും എഫേർട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഹായ് ശ്രീരാജ് ചേട്ടാ. അനു ബാത്തിന് പോകുന്നു, കുറച്ച് ബിസിയാണ്. ഓക്കെ, അയ്യോ പോകരുത്, ലൈവ് മൊത്തം കണ്ടിട്ടേ പോവുള്ളൂ. വിക്ടർ ഫ്രാൻസ്, വീട്ടിൽ ബഹളക്കാരിയാണ്, അത്യാവശ്യം. ഞാൻ വരാൻ വൈകിയ പറഞ്ഞോളി. യൂനസ് അലി, ഫേവറേറ്റ് ആക്ടർ. ലോക്ക്ഡൗൺ മാറിയാൽ എവിടെ പോകാനാണ് ഇഷ്ടം? ലോക്ക്ഡൗൺ മാറിയാൽ എനിക്ക് ഒന്ന് ഇടുക്കിയിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ഇടുക്കിയിൽ പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. ലാലേട്ടൻ ഫാനാണോ? യെസ്, ലാലേട്ടൻ ഫാനാണ്. മമ്മൂട്ടി ഫാനുമാണ്. എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. രഞ്ജി പിള്ളൈ, രണ്ട് മൂന്ന് മെസ്സേജ് നോ റിപ്ലൈ. ഹായ് രഞ്ജി പിള്ളൈ, കമൻറ്റ് വായിക്കും, ലൈൻ കൂടെ പറയൂ. റോണി ജേക്കബ്, തീർച്ചയായിട്ടും. അതുൽ രവി ഹായ്. ജസീർ ചമാണ്ടി, കണ്ണൂർ വന്നിനോ? കണ്ണൂർ ഭാഷയാണ്. എൻ്റെ ഒരു, ഞാൻ മുമ്പ് ചെയ്തൊരു സീരിയലിൽ എൻ്റെ ചേട്ടൻ്റെ മോളായിട്ട് അഭിനയിച്ചൊരു കുട്ടിയുണ്ട്, കണ്ണൂർക്കാരിയാണ്. അനന്ദ്രത മനു എന്നുള്ള പേര്, ചൈൽഡ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ അമ്മ ശ്രീകുട്ടി ചേച്ചി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ചേച്ചി എപ്പോഴും കണ്ണൂർ ഭാഷ പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ഭാഷ എനിക്ക് സംസാരിച്ച ശീലം ഉള്ളതുകൊണ്ടായിരിക്കും. അഞ്ചു എന്താണെന്നുള്ള രീതിയിൽ അവരെ കണ്ണൂർ ഭാഷയിൽ സംസാരിക്കും. അപ്പോൾ എനിക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ ശരിയാണ്, നല്ല രസമുണ്ട് കേൾക്കാൻ നിങ്ങളുടെ ഭാഷ. എനിവേ ഹായ് ജുബിൻ ജോളി, സുഖം ആൻഡ് സേഫ് അല്ലേ മോളു? യെസ്, തീർച്ചയായിട്ടും സുഖമാണ്, സേഫാണ്. കൊല്ലം വന്നിട്ടുണ്ടോ അമൽ രാജ്? കൊല്ലം വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും. ഓക്കെ, കമൻസ് ഉറക്കെ വായിക്കണം, തീർച്ചയായിട്ടും ഞാൻ ഉറക്കെയാണ് വായിക്കുന്നത്. ബെല്ല സന്തോഷ്, ഹെയർ സ്റ്റൈൽ സൂപ്പർ, താങ്ക് യു ബെല്ല. കമൻ വായിക്കാൻ പേടിയാണോ? എന്തിന്? ഹലോ, പ്ലീസ് സേ ഹായ് ടു മൈ ഫ്രണ്ട് മുഹമ്മദ് സുലൈ സുഹൈൽ. ഓക്കെ മുഹമ്മദ് സുഹൈൽ, ഹായ്. ഹലോ, സോ നൈസ്, താങ്ക്സ് ഫോർ മൈ ബെസ്റ്റ് വിഷസ്, താങ്ക് യു. ഇഷ്ടമുള്ള സോങ് ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സോങ് മുൻബേവായാണ്. എനിക്ക് മുൻബേവായ അൻബേവാ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എനിക്ക് തോന്നുന്നു ഞാൻ ചെറുതിലെ പാടി പഠിച്ചൊരു പാടൊരു ഒരു ആറാം ക്ലാസ് തുടങ്ങിയപ്പോഴേ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലൊക്കെ ഇട്ട് പ്ലേ ചെയ്ത് എപ്പോഴും കേട്ട് കേട്ട് പഠിച്ചൊരു പാട്ടാണ്. ഞാൻ സ്വന്തമായിട്ട് പഠിച്ച ഒരു പാട്ടാണ് മുൻബേവായ അൻബേവാ. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. ജസീർ, ഇഷ്ടപ്പെട്ട കാർ ഏതാണ്? എനിക്കിഷ്ടപ്പെട്ട കാറ് സ്വിഫ്റ്റാണ്. പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവുന്ന ആളാണോ? അതെ, ചിലപ്പോഴൊക്കെ പെട്ടെന്ന് ഒരു എന്താ ഒരു ഭയങ്കര സെൻസിറ്റീവാണ് ഞാൻ. ഇച്ചിരി ചില കാര്യങ്ങളൊക്കെ കേട്ടാൽ പെട്ടെന്ന് ഇങ്ങനെ ഡിപ്രസ്ഡായി പോവും. കവിത ചൊല്ലാമോ? സോറി, എനിക്കറിയില്ല. എല്ലാവരോടും അന്വേഷണം പറയണേ, എല്ലാവിധ ആശംസകളും നേരുന്നു ശിവനന്ദ. തീർച്ചയായിട്ടും പറയാം. താങ്ക് യു സോ മച്ച്. യെസ്, വിനീഷ് ഹായ്, സുഹൈൽ ഫ്രം ആറ്റിങ്ങൽ. ഓക്കെ സുഹൈൽ, സുഹൈൽ ഫ്രം ആറ്റിങ്ങൽ ഹായ്. മമ്മൂട്ടി ഫാനാണോ? തീർച്ചയായിട്ടും ഞാൻ മമ്മൂട്ടി ഫാനാണ്. റഫീഖ് ഹായ് ചേച്ചി, ഹായ്. മോഹൻലാൽ ചേട്ടൻ്റെ ഒരു പാട്ട് പാടാമോ? മോഹൻലാൽ ചേട്ടൻ്റെ പാട്ട് ആലോചിക്കട്ടെ. പെരിന്തൽമണ്ണ ഫ്രണ്ട്, ലോക്ക്ഡൗൺ മിസ് ചെയ്യുന്നുണ്ടോ? ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ട്. അതുൽ കണ്ണൻ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഇച്ചിരി പുറത്തൊക്കെ പോകുന്ന ടൈപ്പാണ്. അപ്പോൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ പുറത്തൊക്കെ പോയിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സ്. ഇപ്പോൾ
ആര്യ. ആര്യ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ട്രാവൽ മേറ്റാണ് പുള്ളിക്കാരി. എനിക്ക് പുള്ളിക്കാരി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. മിസ് യു ആര്യ. യെസ്. പാട്ട് പാടിയ ലൈവ് മൊത്തം കാണാം, രാജേഷ് കുമാർ. യെസ്, ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് പാട്ട് പാടണം. കാരണം ഞാൻ മുമ്പ് മൗനരാഗം ഗ്രൂപ്പിൻ്റെ ലൈവ് വന്നപ്പോൾ രണ്ട് പാട്ട് പാടിയായിരുന്നു. ഇപ്പോൾ ഏത് പാട്ട് പാടണം? ഓക്കെ, അപ്പം എനിക്കിഷ്ടപ്പെട്ട തമിഴ് ഹീറോയാണ് വിജയ് സേതുപതി സാർ. എനിക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളിക്കാരനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് രമ്യ നമ്പീഷിനെയും വിജയ് സേതുപതി സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ ഒരു പാട്ട് ഞാൻ പാടാം. ഓക്കെ ഓക്കെ. കൊഞ്ചി പേസിട വേണ ഉൻ കണ്ണേ പേസുതടി കൊഞ്ചമാക പാത്ത മഴ സാരൽ വീസുതടാ നാനുണ്ടാ നടന്താ കണ്ണ് ഓ മുഖമേ കേക്കുതടാ അടി തൊലവില ഇരുന്നാതാനെ വെറും കാതൽ കൂടുതടാ ദൂരമേ ദൂരമായി പോനേരോ കൊഞ്ചി പേസിട വേണോ ഉൻ കണ്ണേ പേസുതടാ കൊഞ്ചമാക പാത്ത മഴ സാരൽ വീസുതടാ നാൻ ഇന്നാ നടന്താ കണ്ണ് ഓ മുഖമേ കേക്കുതടാ അടി തൊലവില ഇരുന്നാതാന് വെറും കാതൽ തൊടുതടാ ദൂരമേ ദൂരമായി പോകുന്നേരോ. ആക്ച്വലി ഇതിന് ശേഷമുള്ള ലിറിക്സ് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഇത് പാടി നിർത്തിയത്. ഓക്കെ, എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അക്തർ ഖാൻ, ഹായ് അക്തർ ഖാൻ, ബട്ട് ഓൺലി ഹിന്ദി സ്പീക്കിംഗ്. സോറി അക്തർ ഖാൻ, എനിക്ക് ഹിന്ദി അറിയില്ല. എനിവേ ഹായ് ഡാർലി അലക്സർ, പാട്ട് പാടാമോ? ഇപ്പോൾ ഒരു പാട്ട് പാടി, എൻ്റെ ക്ഷീണം തീർന്നിട്ടില്ല. നിതിൻ വിജയ്, യുവർ ഏജ്? എൻ്റെ ഏജ് 22. ഒരു ഒരു പാട്ട് പാടാമോ? ഇഷ്ടമുള്ളത് പാടിയിട്ടുണ്ട് ചേച്ചി. വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി? ഒറ്റ മോളാണോ? അഖില കണ്ണൻ? നോ, ഒറ്റ മോളല്ല, എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. പ്രജിത്ത്, സൂപ്പർ ചിരി, താങ്ക് യു. ജോർജ് വർഗീസ്, ഹലോ. വിക്ടർ ഫ്രാൻസിസ്, പാവമാണല്ലോ. തീർച്ചയായിട്ടും ഞാൻ പാവമാണ്. ചേച്ചി ഐശ്വര്യ നിനക്ക് മിണ്ടില്ലേ? ശ്വേത ശിവൻ, ഐശ്വര്യ മിണ്ടുന്ന കുട്ടിയാണ്. കറണ്ട് ബിൽ വന്നോ? ആനന്ദ്, കറണ്ട് ബിൽ 13,300. കറണ്ട് ബില്ല് അറിയില്ല, അമ്മയാണ് നോക്കുന്നത് കറണ്ട് ബില്ല്. ബിജു കെ ജോസ്, ആൻ്റണി കിഴക്കേടത്തിനൊരു ഹായ് പറയുമോ? യെസ്, ഹായ്. ആറ്റിങ്ങൽക്കാരി, വർക്കലക്കാരന്, ഓക്കെ. ഫോൺ നമ്പർ ഇൻബോക്സ് ചെയ്യോ. സോറി. ഓക്കെ, അയലത്ത് മഴയുണ്ടോ പ്രവീൺ? ഇല്ല, ഇപ്പം മഴയില്ല. ഒരു ഗസൽ പാടുമോ സജീവ്? എനിക്ക് ഗസലൊന്നും അറിയില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം സിനിമ പാട്ടൊക്കെ പാടുന്നത്, ചെറിയ ഒരു ഗായികയാണ്. വൈശാഖ് അച്ചു, ആലപ്പുഴയിൽ വന്നിട്ടുണ്ടോ? യെസ്, ആലപ്പുഴയിൽ വന്നിട്ടുണ്ട്. വിപിൻദാസ്, വീട്ടിലാണോ ലൈവ്? യെസ്, ഞാനിപ്പോൾ വീട്ടിലാണ്. ലോക്ക്ഡൗൺ എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ബോർ. തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടോ? നോ, കണ്ടിട്ടില്ല. ഏത് ആര്യ? എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ആര്യ, കോളേജ് മേറ്റാണ്. ചേച്ചി പോളി സോങ് ആൻഡ് പോളി സൗണ്ട്, താങ്ക് യു. ശ്വേത, താങ്ക് യു. സൗണ്ട് സൗണ്ട് എനിക്ക് തോന്നുന്നു കേൾക്കാൻ പറ്റുന്നു അറിയത്തില്ല കേട്ടോ. എന്ന് ഉറക്കെയാണ് സംസാരിക്കുന്നത്. കണ്ണൂർക്കാർക്ക് ഒരു ബിഗ് ഹായ് പറയാമോ? ശ്വേത ശിവൻ. യേസ്, കണ്ണൂർക്കാർക്ക് ഒരു ബിഗ് ഹായ്. പ്രത്യേകിച്ച് എൻ്റെ ചേച്ചി ശ്രീക്കുട്ടി ചേച്ചി കണ്ണൂർക്കാരിക്ക് ഒരു പ്രത്യേക ഹായ്. മുഹമ്മദ് സി എം, പാട്ട് നന്നായിട്ടുണ്ട്, താങ്ക് യു. പ്രജിത്ത്, ശാന്തി, നമ്മളെ ഒരു കമൻറ്റും ഇല്ലല്ലോ ചേച്ചി, ഞാൻ പോകുന്നു. നോ, ഹായ് ഹായ് ഹായ്. എല്ലാവരെയും കമൻറ്റ് വായിക്കണ്ടേ? ദാറ്റ് ഓക്കെ. ഹായ് പറയുമോ? കുറേ നേരമായി മെസ്സേജ് വിടുന്നു. ഫൗസി, ഹായ് ഹായ് ഫൗസി സജീർ, ഉഷാർ പാട്ട്, താങ്ക് യു.
കുവൈറ്റിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരു ഹായ് പറയാമോ ജസീർ? കുവൈറ്റിലുള്ള ജസീറിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഹായ്. ഇത്രയും നന്നായി പാടാൻ അറിയുമോ? താങ്ക് യു ദേവദാസ്. അനിത, ഞാൻ സീരിയൽ കാണാനുള്ള പിന്നിൽ അവർ കണ്ടപ്പോൾ ഒരു ഹായ് പറയാൻ വന്നു വെച്ചു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും ഇങ്ങനെയുള്ള സ്നേഹങ്ങളൊക്കെയാണ് ശരിക്കും ഞങ്ങൾക്ക് വേണ്ടത്. സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ബെല്ല സന്തോഷ്, പാട്ട് സൂപ്പർ, സിനിമയിൽ പാടിക്കൂടെ? ആഗ്രഹമുണ്ട്. കാലൊക്കെ തീവർത്ത് പൊളിച്ച സോങ്. താങ്ക് യു ദേവിക ലാലു. ഹായ് ബിജോ, എപ്പോഴും കാര്യം പറയും. ബിജോ കെ ജോസ്, ഓക്കെ, താങ്ക് യു സോ മച്ച്. വന്നപ്പോൾ ഐശ്വര്യ മിണ്ടിയതേ ഇല്ല, അതാ ചോദിച്ചത്. ഐശ്വര്യ മിണ്ടാത്ത കുട്ടിയാണ്, ശരിക്കും മിണ്ടും. പുള്ളിക്കാരിക്ക് നമ്മൾ മലയാളം അത്യാവശ്യം മനസ്സിലാവില്ല, കാരണം എന്നാലും പറയുന്നത് മനസ്സിലാവും. എന്നാലും എന്നെപ്പോലെ സ്പീഡിൽ നമ്മൾ ഇപ്പം കേരളത്തിലുള്ളവരെ പോലെ സംസാരിക്കാൻ കാര്യമില്ല. പുള്ളിക്കാർ തമിഴ്നാട്ടുകാരിയാണ്, അപ്പം അതാണ്. ഫേവറേറ്റ് ആക്ടർ ആരാണ് മലയാളത്തിൽ? യെസ്, ഞാൻ പറഞ്ഞില്ലേ, ദർശന ടൊവിന തോമസ് ആണ് എനിക്കൊരുപാട് ഇഷ്ടം. യെസ് ഫൗസി, ഹായ്. രാജേഷ് കുമാർ, പത്തനംതിട്ടയിൽ വന്നിട്ടുണ്ടോ? പത്തനംതിട്ടയിൽ യെസ് വന്നിട്ടുണ്ട്. വീട് കാണിക്കാമോ? യെസ്. ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് KTCT പാരാമെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. പാരാമെഡിക്കൽ കാരണം ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സാണ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും എൻ്റെ ആക്ടിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ കോളേജിൽ ഞാൻ ഫസ്റ്റ് ഇയർ ചേർന്ന സമയത്ത് ഒരു ഞങ്ങളുടെ പ്രിൻസിപ്പൾ ബെന്നോ ഗോമസ് സാറ് ഒരു ഏഷ്യാനെറ്റ് പ്ലസ്സിലെ ചെറിയൊരു ഷോ, നമ്മൾ ടിക്ടോക്ക് പോലെ ഷോ കണ്ടക്ട് ചെയ്തു. അപ്പോൾ അതിൽ വന്നിട്ട് അവർ അങ്ങനെ ഷോ ചെയ്യാൻ വന്നപ്പോൾ ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ പ്രൊഡ്യൂസറാണ് എന്നെ ജസ്റ്റ് ഏഷ്യാനെറ്റ് പ്ലസ്സിലാണ് ഞാൻ ആദ്യം ഒരു ഷോയിൽ വരുന്നത്. അതിൽ സ്കിറ്റായിരുന്നു, അത് ചെയ്തിട്ട് അവിടെ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ കോളേജിൽ സാറും ടീച്ചർമാരും ഒരുപാട് സപ്പോർട്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സായാലും എല്ലാവരും ഒരുപാട് സപ്പോർട്ടായിരുന്നു. അപ്പോൾ ശരിക്കും അതൊരു നല്ല കാര്യം ഞാൻ കാണുന്ന കാര്യം. എനിക്ക് കോളേജിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. അതിന് വേണ്ടി ഞാൻ കോളേജിൽ പഠിക്കാൻ പോയതുപോലെ എനിക്ക് തോന്നി. ഓക്കെ, യെസ്. ബെഞ്ചമിൻ അലക്സാണ്ടർ, ഐ ലവ് യു. റോ ഓ, താങ്ക് യു. ഷാരിഖ്, എനിക്ക് ഹായ് പറയാമോ? യെസ്, ഹായ്. ചേച്ചി, ഞാനിപ്പോൾ പോകും മൗനരാഗം കാണാൻ. തീർച്ചയായിട്ടും പോകണം, മൗനരാഗം കാണാൻ പോകണം. യെസ്. ലോക്ക്ഡൗൺ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി വല്ലതും പരീക്ഷിച്ചോ? യെസ്, ഫുഡ് കുക്കിംഗ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള മേഖലയാണ്. കാരണം ഞാൻ ഭയങ്കര ഫുഡിയാണ്. അപ്പോൾ ശരിക്കും വീട്ടിലിരിക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കുക, ബോറടി മാറ്റാനായിട്ട് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഒരു പ്രത്യേക വിനോദമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു ഞാൻ കട്ട്ലറ്റ് ചിക്കൻ കട്ട്ലറ്റ്, പിന്നെ ചിക്കൻ നൂഡിൽസ്, പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശ്യാം കുമാർ, ഹായ് ശ്യാം കുമാർ. സജിൻ സജാദ്, തീർച്ചയായിട്ടും ഹായ് സജിൻ സജാദ്. എനിക്ക് ഓർമ്മയുണ്ട് രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസ് വെച്ചിട്ട് കസിൻസിനെയും കൊണ്ട് സെൽഫി എടുക്കാൻ വന്ന സജിൻ. ഹായ് ചേർത്തലക്കാർക്ക്, ഒരു ഹായ് പറയാമോ? ചേർത്തലക്കാർക്ക് എല്ലാവർക്കും ഹായ്. ചേച്ചിയെ സുഖമാണോ? അഭിലാഷ്, യെസ് സുഖമാണ്. സോനൈദ് വർക്കല, ഹായ്. എനിക്കും 22, സോറി ചേച്ചി എന്ന് വിളിച്ചതിന്. ഓക്കെ ശരി, ഹായ് ചേച്ചി. സുഖമാണോ? 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 ഒരുപാടൊരു സുഖമാണെന്ന് പോകുന്നുണ്ട്. ഫൗസി, എൻ്റെ മോൾക്ക് ഹായ് പറയൂ. നെച്ചുവിന്, നെച്ചു കുട്ടിക്കൊരു ഹായ്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിക്കും.
പ്രവാസികൾക്ക് ടിക്കറ്റ് മോൻസ് ചെയ്യാമോ? അയ്യോ, ഹായ് അഞ്ജുശ്രീ, ജിഷ്ണു പിള്ളൈ, ഹായ് മൗനരാഗം കാദംബരി, എന്താ സംഭവം? അല്ല, യെസ് ഹൗസ് ഫാസിൽ, യെസ് ചേച്ചി സുഖമാണോ? യെസ് സുഖമാണ്. ദൈവമേ, ഒരുപാട് കമൻസ് വരുന്നുണ്ട്, എല്ലാം വായിച്ചെത്താൻ പറ്റുന്നില്ല. ചേച്ചി സുഖമാണോ? യെസ്. കറണ്ട് ബിൽ പറ, കറണ്ട് ബിൽ എത്രയാണോ? എനിക്ക് തോന്നുന്നു 2000 സംതിങ് ആണെന്ന് തോന്നുന്നു. കോട്ടയം വന്നിട്ടുണ്ടോ? കോട്ടയം ഇല്ല, വന്നിട്ടില്ല, കോട്ടയം വന്നിട്ടില്ല. മാർ ബസേലിയസ് കോളേജ് അറിയുമോ? മാർ ബസേലിയസ് കേട്ടിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇഷ്ടപ്പെട്ട ബോളിവുഡ് ആക്ഷൻ ആരാണ്? ജസീറും. ബോളിവുഡിൽ എനിക്ക് റൺബീർ, റൺബീറിന് ഇഷ്ടമാണ്. യെസ്, അമൽദാസ് കൊല്ലം ഓർ ട്രിവാൻഡ്രം? ട്രിവാൻഡ്രം. ഷിജു മാധവൻ, ഹായ് ഡാർലിംഗ്, ജാടയില്ലാതെ മലയാളം സംസാരിക്കുന്നു, ഇംഗ്ലീഷ് മിക്സ് ചെയ്യാതെ. ഓക്കെ, താങ്ക് യു. നിതിൻ വിജയ്, അഞ്ജുശ്രീ, ഇത് ലവ് യു, താങ്ക് യു, താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. പുതിയ പ്രോഗ്രാം ഏതാണ്? പുതിയ പ്രോഗ്രാം ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സിനിമ തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ പകരം എന്ന് പറയുന്നൊരു പൈലറ്റ് മൂവി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ഈ മാസം 22nd സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. മാം നോട്ടതും കണ്ടുകൊണ്ടാണ് ചാറ്റുന്നത്. ഓക്കെ, താങ്ക് യു. ചേച്ചി സുഖമല്ലേ ഇപ്പോൾ? എവിടെയാണ്? സുഖമാണ്. സുനിൽ കുമാർ സുഖമാണ്, ഇപ്പോൾ വീട്ടിലാണ്. സിനിമയിൽ ചാൻസ് തന്നത്? സിനിമയിൽ ആരാ ചാൻസ് തന്നു? സിനിമയിൽ അപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരൻ ഒരു സിനിമ പ്രൊഡ്യൂസറാണ്. അപ്പോൾ പുള്ളിക്കാരനാണ് വിളിച്ചിട്ട് ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുമോ? അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞറിഞ്ഞാണ് എൻ്റെ മോൾ ഇങ്ങനെ അഭിനയിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു. വിജയ് സേതുപതി കണ്ടിട്ടുണ്ടോ? ഷാരി ഭയങ്കര ആഗ്രഹമാണ്, കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമാണ് എന്തായാലും. അയ്യോ, ശോഭ മുരളി, ഹായ് ഹായ്, പാട്ട് കൊള്ളാം, താങ്ക് യു. ഹൗ യു മേക്ക് ചിക്കൻ കട്ട്ലറ്റ്? അയ്യോ, അതിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ പേജിൽ ഒരു വീഡിയോ ഇടാം, എങ്ങനെയാണ് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതെന്ന്. പേജിൻ്റെ പേര് അഞ്ജുശ്രീ ഭദ്രൻ, ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു പേജ് ഇടാം, അല്ല അപ്പോൾ ഞാനൊരു വീഡിയോ ഇടാം, എങ്ങനെയാണ് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതെന്ന്. മിസ് ബീരൻ കുട്ടി, ഹായ്. ഐശ്വര്യ ഐഷു, ഹായ്. എങ്കിൽ പുതിയ പ്രോഗ്രാം എനിക്കൊരു ഹായ് തരൂ. മിസ് ഹായ്, എല്ലാവർക്കും ഹായ്. സലീം അഷ്റഫ്, മനോഹരമായ ചിരിയാണ് കേട്ടോ, താങ്ക് യു. ചേച്ചി ട്രിവാൻഡ്രം ലൊക്കേഷൻ എവിടെയാണ്? ട്രിവാൻഡ്രം ലൊക്കേഷൻ ഐലം. ഹായ് ഡിയർ, ഞാൻ താങ്ക് യു, താങ്ക് യു. എനിക്കും എൻ്റെ വൈഫിനും ഒരു ഹായ് പറയൂ ചേച്ചി. സോനു കെ എസ്, യെസ്, സോനു കെ എസിനും വൈഫിനും എല്ലാവർക്കും ഹായ്. മലപ്പുറംകാർക്കൊരു ഹായ്, യെസ്, മലപ്പുറംകാർക്ക് ഹായ്. ഇപ്പോൾ വന്ന് വന്ന് ഞാൻ എല്ലാ ജില്ലക്കാർക്കും ഓരോ ഹായ് പറഞ്ഞിട്ടുണ്ട്. ദർശനെക്കുറിച്ച് പറയൂ. ദർശനെക്കുറിച്ച് പറയാൻ ചേച്ചിയെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ശരിക്കും. ഞങ്ങൾ ഒരു സീരിയലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ ഇന്ന് വരെ ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഞാൻ കൂടുതലും നായികയുടെ കൂടെ, അമ്മയുടെ കൂടെ, കാരണം ആ ഫാമിലിയിലുള്ള കുട്ടിയല്ലേ ഞാൻ. അപ്പോൾ ഇന്ന് വരെ ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻസ് ഒന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാനിതുവരെ ദർശനയുടെ നേരിട്ട് കണ്ടിട്ടില്ല, ചേച്ചി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. വീടെവിടെയാണ്? ആറ്റിങ്ങൽ ഐലം. അയ്യോ, അഞ്ച് തെങ്ങ് കോട്ടയിൽ പോയിട്ടുണ്ടോ അമൽരാജ്? തീർച്ചയായിട്ടും പോയിട്ടുണ്ട്, ഞാൻ അവിടെ വെച്ച് ഫോട്ടോഷൂട്ടും ചെയ്തിട്ടുണ്ട്. ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട് പാടാമോ? നടക്കണ കേസല്ല, കാരണം അത്രയൊന്നും പിച്ചെനിക്ക് കിട്ടത്തില്ല. ഓക്കെ, ചിന്നു ഹായ്, ഹായ് പ്രമോദ്, പ്രമോദ് ഹായ്. എല്ലാവർക്കും വേണ്ടി ഒരു ബിഗ്, ഒന്നുകൂടെ ബിഗ് ഹായ് പറയാമോ? എസ് അഖില കണ്ണൻ, ബിഗ് ഹായ്. വിദേശത്ത് എവിടെയെങ്കിലും പോയിനോ ജസീർ? ഇല്ല, ഞാൻ എങ്ങും പോയിട്ടില്ല കേട്ടോ.
ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല. താങ്ക് യു ഫോർ ദ ഹായ്, ഐ എം മുംബൈ. യെസ്, ഓക്കെ ശ്യാം കുമാർ, ഓക്കെ താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരു ഹായ് തരാവോ? മിഥുൻ എബ്രഹാം. യെസ് മിഥുൻ എബ്രഹാം, ഹായ്. അനുശ്രീയെ കണ്ടിട്ടുണ്ടോ? അനുശ്രീ ഫിലിം ആർട്ടിസ്റ്റ് അനുശ്രീ ആണോ? കണ്ടിട്ടുണ്ട്. ഫിലിം ആർട്ടിസ്റ്റ് അനുശ്രീ ആണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് പുള്ളിക്കാരി. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് സ്പോർട്സ് പ്ലെയർ? യെസ് മഹേന്ദ്ര സിംഗ് ധോണി. എനിക്ക് ധോണിയെ ഭയങ്കര ഇഷ്ടമാണ്. സേ അബൌട്ട് യുവർ ടെക് ട്രാവൽ ഈറ്റ്. ടെക് ട്രാവൽ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടില്ല, അപ്പോൾ പിന്നെ പറയാനും പറ്റത്തില്ലല്ലോ. സ്വാതി ചിക്കു, ജീവിതത്തിലും കുശുമ്പുണ്ടോ? ജീവിതത്തിൽ അങ്ങനെ കുശുമ്പൊന്നുമില്ല. നമ്മളിപ്പോൾ ഇപ്പം സീരിയലിൽ അഭിനയിക്കുന്ന പോലെയല്ലല്ലോ ആരും റിയലായിട്ട്. അപ്പോൾ ശരിക്കും ഇപ്പോൾ നമ്മുടെ കല്യാണിയായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. നമ്മൾ ഓഫ് സ്ക്രീനിൽ നല്ല ഫ്രണ്ട്സാണ്, നമ്മൾ ഓൺ സ്ക്രീനിൽ ഞാൻ ശത്രുവാണെങ്കിലും. യെസ് പൂജാരി മോളെ, ഞാൻ ശാന്തി കേട്ടോ. ഓക്കെ, ഷൂട്ട് എവിടെയാണ് എന്നാ പറഞ്ഞ? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം ഷൂട്ടിങ് വെള്ളായണി ആണ്, ആ സൈഡിലായിട്ടാണ്. നല്ല കണ്ണാണ് കേട്ടോ. താങ്ക് യു ബാലു. സ്വാതി സൂപ്പർ സോങ്, താങ്ക് യു സോ മച്ച്. സജികുമാർ, ഓക്കെ യുവർ ഐസ് ഈസ് നൈസ്, താങ്ക് യു. സ്വാമി, ഓക്കെ താങ്ക് യു. പഠനം കഴിഞ്ഞോ മോളെ? യെസ് പഠനം, ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിച്ചിട്ടിരിക്കുവായിരുന്നു കെ ടി സി ടി പാരാമെഡിക്കൽ സയൻസിൽ, ഇവിടെ കല്ലമ്പലത്താണ്. അപ്പോൾ പഠിച്ച് ഒരു സെക്കൻഡ് ഇയറൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കൂടുതൽ സീരിയലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ക്ലാസ്സിലൊന്നും പോക്കില്ല, അങ്ങനെ ക്ലാസ്സിൽ പോക്കില്ലാത്തതുകൊണ്ട് പിന്നെ എക്സാമൊന്നും അധികം അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെയാണ്. യെസ് ഷഹീന അക്ബർ, ഹായ്. പിന്നെ ഒരു പാട്ട് പാടു സുഹൃത്തേ, ഞാനിപ്പോൾ ഒരു പാട്ട് പാടിയതേ ഉള്ളൂ. യെസ് കണ്ണുകൾ സൂപ്പർ, താങ്ക് യു പ്രജിത്ത്, താങ്ക് യു സോ മച്ച്. ചേച്ചി സുഖമാണോ? യെസ് സുഖമാണ് ചിന്നു, സുഖമാണ്. അരോമൽ, ഹായ്. യെസ് നലീഫിനെ കുറിച്ച്, നലീഫ് നല്ല ഫ്രണ്ടാണ് എൻ്റെ. പിന്നെ തമിഴായതുകൊണ്ട് സംസാരിച്ച് നിൽക്കാൻ നലീഫിനോട് കുറച്ച് പാടാണ്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ നമ്മുടെ കല്യാണിയോടായാലും നമ്മുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ദീപചേച്ചി പുള്ളിക്കാരി തമിഴാണ്. അപ്പോൾ തമിഴല്ല, പുള്ളിക്കാരി കന്നഡയാണ്, എന്നാലും ചേച്ചിക്ക് അത്യാവശ്യം തമിഴറിയാം. അപ്പോൾ ഐശ്വര്യയോടും പിന്നെ നമ്മുടെ ഈ പത്മിനി ചേച്ചി അമ്മ ദീപചേച്ചിയോടും ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നത്. അപ്പോൾ എനിക്ക് അവരോട് ആയതുകൊണ്ട് അവരോട് ചേർന്ന് സത്യം പറഞ്ഞാൽ ഞാൻ തമിഴ് പഠിച്ചു. അപ്പോൾ അവരോട് സംസാരിച്ചിരിക്കാൻ എനിക്ക് എളുപ്പമാണ്. നലീഫിനോട് എനിക്ക് തമിഴ് സംസാരിക്കാം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് നലീഫ്. യെസ് നലീഫ് ഈസ് സോ ഹാൻസം. നിങ്ങൾക്ക് പെൺകുട്ടികളുടെയൊക്കെ നല്ലൊരു ഒപ്പീനിയൻ നലീഫിനെ കുറിച്ച്. നലീഫ് സോ ഹാൻസം, ഈസ് എ ഹാൻസം ഗൈ. യെസ് ഷിബിൻ ജോസഫ്, ഹായ്. ശോഭ അനിൽ, ഹായ്. ചിന്നു, ഹായ്. യെസ് സീരിയലിൽ ഈ മുഖമേ അല്ലല്ലോ സുകന്യ ആനന്ദ്. സീരിയലിൽ എനിക്ക് ഇതൊന്നും കുറേ പേര് പറയാറുണ്ട്, സീരിയലിൽ കാണുമ്പോൾ ഓൾറെഡി സാരി ഉടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല പ്രായം തോന്നിക്കുമെന്ന് പറയാറുണ്ട്. പിന്നെ പുറത്ത് വരുമ്പോൾ എല്ലാവരും നേരിട്ട് കാണുമ്പോൾ ചോദിക്കും, ആ സീരിയലിലെ കുട്ടിയാണോ എന്ന് ചോദിച്ചിട്ട് പിന്നെ പറയും. പക്ഷേ അതിൽ കാണുമ്പോൾ നല്ല പ്രായം തോന്നിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ സ്ക്രീനിൻ്റെ അല്ലെങ്കിൽ എൻ്റെ നമ്മൾ ഈ സാരി ഉടുക്കുമ്പോൾ നോർമലി മെച്യൂരിറ്റി തോന്നുമല്ലോ, ചിലപ്പോൾ അതായിരിക്കും. ചേച്ചി അരി അനിയൻ അർജി അറബിക്, അറബിക് ഒരു ഹായ് തരാമോ? യെസ് അഭിലാഷ് അബിക്ക്, യെസ് അഭിലാഷ്, യെസ് അഭിലാഷ് ഹായ്, അഭിലാഷ് ഹായ്. യെസ് തീർച്ചയായിട്ടും. വോയിസ് കുറവ് ചേച്ചി സൂരജ്, ഓക്കെ ഓക്കെ ദൈവമേ. യെസ് വോയിസ് കുറച്ചുകൂടെ വെച്ചിട്ട് പറയാം കേട്ടോ. ബീജമായിട്ട് ജീവികളുടെ ഭീകരമായ സൗണ്ട് ഉണ്ടല്ലോ യെസ്, ഇവിടെ കുറച്ച് ജീവികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതായിരിക്കും. ബിജു കുമാർ, ബിജു ഹായ്, ഹലോ ഹായ്. റോമൽ, അയ്യോ വായിക്കാൻ പറ്റുന്നില്ല. വിനീഷ് രാജേഷ് കൃഷ്ണ, വിനീഷ് അച്ചു. യെസ് സുരേഷ് കുമാർ സുഖാണോ? യെസ്. ബസീദ് വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിൽ നല്ല വിശേഷമാണ്. എല്ലാവരും ഇപ്പം നമ്മുടെ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞതുകൊണ്ട് എല്ലാവരും പഴയ പോലെയൊക്കെ അമ്മയൊക്കെ ജോലിക്ക് പോയി തുടങ്ങി.
സജിത് മയ്യ യുവർ ഏജ് ഏജ് 22. ഒന്നുകൂടി പാടാമോ ബാലു? അയ്യോ എനിക്ക് വയ്യ, കേൾക്കാനുള്ള ആഗ്രഹമുണ്ടല്ലേ. സോറി, സീരിയൽ ചേച്ചിക്ക് പുരികം ഡാർക്കാണ്. യെസ്, അത് നമ്മൾ കളർ ചെയ്യാറുണ്ട്, പുരികം കളർ ചെയ്യാറുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. ശോഭ നല്ല ചിരിയാ മോളെ, താങ്ക് യു. സുനിൽ കുമാർ, ഇനി ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ഒന്നും വേണ്ട അല്ലേ? ഒരു സീരിയൽ സിനിമ ആർട്ടിസ്റ്റ് ആകാനായിരിക്കും പ്ലാൻ. അല്ല, ഒരിക്കലും അല്ല. എനിക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാം എഴുതിക്കഴിഞ്ഞാൽ പിന്നെ അത് പാടാണ്, കാരണം പി എസ് സി ഒക്കെ എഴുതിയാൽ മാത്രമേ അതിൻ്റെ ജോലി കിട്ടുള്ളൂ. അപ്പോൾ അതിന് ഇച്ചിരി മടിയാണ്. പിന്നെ ഞാനിതിന് ഡിഗ്രി ചെയ്യാനാണ് പ്ലാൻ. ഇപ്പോൾ ആർട്ടിസ്റ്റ് ആയിട്ടൊരു, ഇപ്പം ആക്ടിംഗ് എന്ന് പറയുന്നത് സൈഡായിട്ട് നമ്മുടെ ഒരു എൻ്റെ ഒരു പാഷനാണ്. അപ്പം സൈഡായിട്ട് കൊണ്ടുപോകാനും ഞാൻ പഠിത്തം കണ്ടിന്യൂ ചെയ്യാനാണ് പോകുന്നത്. മലയാളത്തിൽ ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഇഷ്ടം? ജസീർ. മലയാളത്തിൽ എനിക്ക്, ഞാൻ പറഞ്ഞേ, ടോണി തോമസ് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ മലയാളത്തിൽ എനിക്ക് ധ്യാൻ ശ്രീനിവാസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ. സീരിയൽ ഞാൻ കാണാറില്ല, ബട്ട് നിങ്ങൾ സൂപ്പറാണ്. അങ്ങനെ പറയരുത്, സീരിയൽ കാണണം. സീരിയൽ കണ്ടാലേ ഞങ്ങളെ പോലുള്ളവരെയൊക്കെ കാണാൻ പറ്റൂ. അപ്പോൾ തമിഴ് രണ്ട് വാക്ക് പറയാമോ? രാജേഷ് കുമാർ. തമിഴ് എന്താ പറയുക, എന്തെങ്കിലും ചോദിച്ചാലേ പറയാൻ പറ്റൂ. ഉങ്ങൾക്ക് എല്ലാവർക്കും സൗഖ്യമാ? എല്ലാവരും സൗഖ്യമായിരിക്കുക. ഓക്കെ, അപ്പടിയാ നിനക്കിറ, അങ്ങനെയാണെന്ന് തോന്നുന്നു. ശ്രീരാജ് പന്തളം, ഞാൻ പന്തളം കാരണം ഒരു ഹായ് പറയാമോ? യെസ്, ഹായ്. അമൽരാജ്, സ്കൂൾ എവിടെയാണ്? സ്കൂളിംഗ് എല്ലാം മാമം ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. ഗിരീഷ് ആറ്റിങ്ങൽ, ഗിരീഷ് ഏട്ടാ, എന്താണ് അംബീഷൻ? യെസ്, അംബീഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു അഡ്വക്കേറ്റ് ആവണമെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിൽ കിടക്കുന്ന ഒരു ആഗ്രഹമാണ്. അപ്പോൾ എനിക്ക് ഒരു, എനിക്ക് ജേർണലിസം പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഇവിടെ അമ്മ സമ്മതിക്കില്ല, അച്ഛനും സമ്മതിക്കില്ല. അപ്പോൾ ജേർണലിസം നടക്കുന്ന കേസല്ല. അവർ പറയുന്നത് ജേർണലിസം പഠിക്കണമെങ്കിൽ ഹിസ്റ്ററി ഒക്കെ ഒരുപാട് പഠിക്കണം, പൊളിറ്റിക്സൊക്കെ പഠിക്കണം. അപ്പോൾ എനിക്കതൊന്നും വയ്യ, അതുകൊണ്ട് അതൊക്കെ വിട്ടിരിക്കുകയാണ്. പിന്നെ അംബീഷൻ എന്ന് പറയുമ്പോൾ വലിയ വലിയ അംബീഷൻസാണ്. അപ്പോൾ അത് നടക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് ഒഴുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സൈഡായിട്ട് ജസ്റ്റ് പഠിക്കുക, എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ അങ്ങോട്ട് ആവുക, അത്ര തന്നെ. അവളെ ഡു യു ലൈക്ക് സഫാരി ചാനൽ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സഫാരി ചാനൽ, ഞാൻ കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഐശ്വര്യ ലീഫ് ലൈവിൽ വരും ഏഷ്യനെറ്റിലും? യെസ്, ഞാനത് തീർച്ചയായിട്ടും അന്വേഷിക്കാം. ബിക്കോസ് അവർ വന്നാലും തമിഴ് സംസാരിക്കുന്നത് കൊണ്ട് നോക്കാം. ഇല്ല, വോയിസ് കൊള്ളാം, താങ്ക് യു. വീട്ടിലാരൊക്കെ ഉണ്ടാവും? ഞാൻ പറഞ്ഞ അമ്മ, അച്ഛൻ, ചേച്ചി. അമൽരാജ്, ആറ്റിങ്ങൽ റെയിൽവേ സ്റ്റേഷൻ അറിയാമോ? ആറ്റിങ്ങൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ല, ബിക്കോസ് ഞാൻ ആറ്റിങ്ങൽക്കാരിയാണ്, എനിക്കിതറിയാം. ഗോകുൽ ഹായ്, ഷബ്നാസ് ഹായ്. അപ്പോൾ നാട്ടിലെവിടാ? നാട്ടിൽ ആറ്റിങ്ങൽ ഐലം. മുഹമ്മദ് കുട്ടി ഒമാനൂർ, അഞ്ജു ഹായ് പറഞ്ഞു, ഒന്നും തിരിച്ചു തന്നില്ല. ഹായ് ഹായ് ബിജിൻ, ഹായ്. എല്ലാവർക്കും ഹായ് പറഞ്ഞ് എത്തുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ എന്നാലും എല്ലാവർക്കും കൂടിയാണ് കേട്ടോ ഹായ്. രണ്ട് വട്ടം ഹായ് പറഞ്ഞു, ഒന്നും കിട്ടിയില്ല. ഞങ്ങളെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. റിജു, യെസ്, ഹായ്. അഡ്വക്കേറ്റ് ആവണേൽ ആവശ്യമുള്ള കേസ് ഞാൻ തന്നെ തരാം. ഗിരീഷ് ഏട്ടാ, വേണ്ട, എന്തയോമേ. സുഖമല്ലേ? ഞാൻ വാനമ്പാടിയിലെ ആർട്ടിസ്റ്റാണ്. ഷൂട്ടുണ്ടോ ഇപ്പോൾ? ലത്തീഫ്, സുഖമാണ്, സുഖമാണ്. ഓക്കെ, പരിചയപ്പെട്ടൽ സന്തോഷം. ലത്തീഫ് പത്തനാപുരം സർ, മോളുടെ ഹെയർ സ്റ്റൈൽ മാറിയപ്പോൾ ആളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈല് ഇത് തന്നെയാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ. എനിക്ക് തോന്നുന്നു കോസ്റ്റ്യൂം മാറിയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അയ്യോ, ഇപ്പോൾ പോട്ടോ. പിന്നെ വിനു വിജയൻ, ഒരു ഹായ് പറഞ്ഞിട്ട് റിപ്ലൈ തന്നില്ല. വിനു വിജയൻ ഹായ് ടോബി. ഇപ്പോൾ സേ ഗേൾഫ്രണ്ട് ടു ഗേൾഫ്രണ്ട് ഗൗരി. എസ്, അമൽരാജിൻ്റെ ഗേൾഫ്രണ്ട് ഗൗരിക്കൊരു വലിയ ഹായ്. ഹൗ ഈസ് ക്ലൈമറ്റ്, ഹോട്ട് ഓർ കോൾഡ്? ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്, കോൾഡാണ്. കണ്ടാൽ 22 പറയില്ല, പിന്നെ എത്രയാണ് പറയുക കണ്ടാൽ? അത് സൗമി. യെസ്, സജിത് നെയ്യാർ ഡാം, കണ്ടാൽ 22 പറയില്ല, കണ്ടാൽ പിന്നെ എത്രയാണ് പറയുക സജിത്? യെസ്,
ശ്വേത ശിവൻ അലീഫ് പിന്നെയും പഠിച്ചെന്ന് തോന്നുന്നു മലയാളം. ഇൻസ്റ്റയിൽ ലൈവ് വന്നപ്പോൾ തപ്പി തപ്പി പറയുന്നുണ്ടായിരുന്നു മലയാളം. യെസ്, കാരണം പഠിച്ചിട്ടുണ്ടാവും, കാരണം പുള്ളിക്കാരനെ പഠിച്ചല്ലേ പറ്റൂ. ഇവിടെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊക്കെ സംസാരിക്കണ്ടേ? ശരിക്കും നമ്മളോടൊക്കെ സംസാരിച്ച് തന്നെ അവരൊക്കെ ഇപ്പോൾ കുറേയൊക്കെ പഠിച്ച് വരുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മലയാളത്തിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അവരടുത്ത് ചേർന്ന് തമിഴ് കൂടുതൽ പഠിച്ച് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ സെറ്റിലായാലും ഞങ്ങളുടെ ഫാമിലി കാണിക്കുന്ന സമയത്ത് അവിടെ അവരുടെയൊക്കെ ഒരു മലയാളം തമിഴ് ട്രാൻസ്ലേറ്ററാണ് ഞാൻ. ഇപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ പത്മിനി ചേച്ചി, അതായത് ദീപ ക്യാരക്ടർ ചെയ്യുന്ന, എൻ്റെ അമ്മ ക്യാരക്ടർ ചെയ്യുന്ന പുള്ളിയെന്ന് പറയും, അഞ്ചു ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമെന്ന് തമിഴിൽ എന്നോട് ചോദിക്കും. കാരണം ചിലതൊന്നും മനസ്സിലാവാറില്ല. അപ്പോൾ അവരുടെ ഒരു ട്രാൻസ്ലേറ്ററാണ് ഞാൻ. അഷ്കർ, എന്നെ മൈൻഡ് ചെയ്യില്ലേ ചേച്ചിക്കുട്ടി. അഷ്കർ ഹായ്. എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട്, അതുകൊണ്ടാണ്, വേറൊന്നും വിചാരിക്കരുത്. ഉച്ചത്തിലാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ സൗണ്ട്. ദാവണി റിയൽ ലൈഫിൽ ഇഷ്ടമാണോ? സുകന്യ, നാടൻ ലുക്ക് സൂപ്പറാണ് മോൾക്ക്. റിയൽ ലൈഫിൽ എനിക്ക് ദാവണി ഇഷ്ടമാണ്. എന്തായാലും ഓ ദാവണി, ഞാൻ ഫസ്റ്റിലെ ദാവണിയായിരുന്നു, അതിൻ്റെ എൻ്റെ ക്യാരക്ടർ ദാവണിയായിരുന്നു. ദാവണി എനിക്ക് റിയൽ ലൈഫിൽ ഇഷ്ടമാണ്. പിന്നെ ഇവിടുത്തെ കേരളത്തിലെ കുട്ടികളൊന്നും അധികം ദാവണി കൊടുക്കാറില്ല. തമിഴ്നാട്ടിലെ സൈഡിലൊക്കെ ആണല്ലോ ദാവണി കൊടുക്കുന്നത്. ദാവണി എനിക്കിഷ്ടമാണ് കൊടുക്കാൻ. പിന്നെ ദാവണി സത്യം പറഞ്ഞാൽ എനിക്ക് ഉടുക്കാൻ അറിയത്തില്ല. വളരെ കഷ്ടപ്പെട്ട് കോസ്റ്റ്യൂമറിനെ കൊണ്ടൊക്കെയാണ് ഉടുപ്പിച്ചെടുക്കുന്നത്. ദാവണി ആയാലും സാരി ആയാലും എനിക്കിപ്പോഴും ഉടുക്കാൻ അറിയത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം തന്നെ സാരിയാണ്. സീരിയൽ വിനോദേട്ടൻ്റെ കൂടെ ആർട്ട് വർക്ക് ചെയ്തിരുന്നു വിഷ്ണു. അറിയില്ല വിഷ്ണു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ചിലപ്പോൾ ഇതിൽ വന്നതുകൊണ്ടായിരിക്കും. മലയാളം പഠിക്കാൻ പോയിട്ട് തമിഴ് പഠിച്ചു അല്ലേ ശ്വേതാ ശിവൻ? തീർച്ചയായിട്ടും മലയാളം പഠിക്കണ്ട, മലയാളം അറിയാമായിരുന്നു. പക്ഷേ മലയാളം പഠിപ്പിച്ചിട്ട് ഞാനിപ്പോൾ തമിഴ് പഠിച്ച അവസ്ഥയാണ്. കോവിഡ് കഴിഞ്ഞ് ഷെഡ്യൂൾ തുടങ്ങിയോ? ബാലാജിയോട് അന്വേഷണം പറയുക. തീർച്ചയായിട്ടും ലതീഫ് ചേട്ടാ, ബാലാജി ചേട്ടനോട് ഞാൻ അന്വേഷണം പറയുന്നതാണ്. ആഷ്കർ സുഖമാണോ? സുഖമാണ്. തമിഴ്നാട് വെരി ഹോട്ട്. ഓക്കെ. ജസീർ ചോദിച്ചതിന് റിപ്ലൈ തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഓക്കെ, വെൽക്കം ജസീർ. ചേച്ചി അടിപൊളി കാണാൻ. ഗോപി കൃഷ്ണൻ, താങ്ക് യു. യെസ് അഷ്കർ, ഞാൻ മൗനരാഗം കണ്ടുകൊണ്ടിരിക്കുക. താങ്ക് യു കാദംബരി. യു ആർ റോളി സൂപ്പർ. യുവർ റിയൽ നെയിം? എൻ്റെ റിയൽ നെയിം, എൻ്റെ പേര് ഞാൻ ഫസ്റ്റിലെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു. പേര് അഞ്ജുശ്രീ ഭദ്രൻ എന്നാണ് പേര്. ഹിന്ദിയിൽ അഭിനയിച്ചിട്ടുണ്ടോ? നോ. യെസ്. ഓക്കെ, അപ്പോൾ ട്രിവാൻഡ്രം ആണോ മോളുടെ വീട്? സുകന്യ ആനന്ദ്. അതെ, ട്രിവാൻഡ്രം ആണ്, ആറ്റിങ്ങലാണ് വീട്. നല്ല ഭംഗിയുണ്ട് കുഞ്ഞു പൊട്ട്. ബാലു, താങ്ക് യു സോ മച്ച്. ചേച്ചി ഞാൻ പിന്നെയും വന്നു, അവരാരും കാണുക. ഓക്കെ, താങ്ക് യു അഖില. അക്കിക്കുട്ടി, സുഖമാണോ ചേച്ചി? യെസ്, സുഖമാണ്. ഹായ് ഫ്രം സ്വിറ്റ്സർലാൻഡ്. യെസ്, ഹായ്. ദൈവമേ. ബസുദേവ്, സുഖമാണോ? യെസ്, സുഖമാണ്. രാജേഷ്, രാജേഷ് ഹായ്, ഹായ്. ട്രിവാൻഡ്രം ലൊക്കേഷൻ ആറ്റിങ്ങലാണ്, എൻ്റെ ലൊക്കേഷൻ ആറ്റിങ്ങലാണ്. ഇനി ഷൂട്ടിംഗ് ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട് കാണിക്കുന്നത് കായൽക്കര വീട്, അത് മല്ലാണി കായലിൻ്റെ സൈഡിലാണ്. രജിത് കുമാറിനെ അറിയുമോ? യെസ്, തീർച്ചയായിട്ടും അറിയാം. കാരണം എൻ്റെ നാട്ടുകാരനാണ് സാറ്. ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, ബട്ട് അറിയാം. നമ്മുടെ ബിഗ് ബോസ് വന്നതോടുകൂടി എനിക്കറിയാം, അങ്ങനെ അറിയാം. പിന്നെ ചേച്ചി സോ ബ്യൂട്ടിഫുൾ, താങ്ക് യു സോ മച്ച്. സുകന്യ, ഞാൻ നെയ്യാറ്റിൻ കറിയാണ്. ഓക്കെ ചേച്ചി, കുട്ടി ആക്ടിങ് പൊളിയാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങളിങ്ങനെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം മറ്റൊരാളുടെ നമ്മൾ ഒപ്പീനിയൻ ആണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ, നമുക്ക് നമ്മളിൽ എത്രത്തോളം ഡിഫക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഒരുപാട് സന്തോഷമുണ്ട്. വീട്ടിലെന്നോട് അന്വേഷണം പറയണം കേട്ടോ പ്രജിത്ത്. തീർച്ചയായിട്ടും പറയാം. വീട് എവിടെ? വീട് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലാണോ വീട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആറ്റിങ്ങലാണ് വീട്. അശ്വിനി, ഹായ് അശ്വിനി, ഹായ്. യെസ്, അപ്പോൾ കമൻസൊക്കെ ഒരുപാട് വരുന്നു. കമൻസ് നിന്നോ?
എല്ലാവരും പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഓക്കെ, ടുഡേ വാട്ട് സ്പെഷ്യൽ ഫോർ യുവർ ഡിന്നർ? ഇന്ന് ഡിന്നറിന് അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല, സാധാരണ. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ദോശയാണെന്ന് തോന്നുന്നു. കാദംബരി ഭാവിയിൽ സംസാരിക്കുമോ? എന്ത് പറ്റി, ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടോ? അയ്യോ കാദംബരി ഞാനാണ്, കല്യാണിയാണ് സംസാരിക്കാത്തത്. ത്രോട്ട് ഇൻഫെക്ഷൻ എനിക്ക് ഇപ്പോൾ ചെറുതായിട്ട് ഒരു ജലദോഷമുണ്ട്. യെസ് ചേച്ചി, എനിക്കൊരു ഹായ് തരാമോ പ്ലീസ്? യെസ് പാറു സുനി, ഹായ്. ലലീഫിൻ്റെ ഓഫീസ് ഒക്കെ എവിടെയാണ് ഷൂട്ട്? ശ്വേത ശിവൻ, ലലീഫിൻ്റെ ഓഫീസ് കാണിക്കുന്നത് ഹീര കോളേജാണ് എനിക്ക് തോന്നുന്നു. ഹീര കോളേജാണെന്ന് തോന്നുന്നു, കാരണം ഞാൻ പോയിട്ടില്ല, എനിക്ക് വലിയ അറിവില്ല അതിനെപ്പറ്റി. ഹീര കോളേജ് നെടുമങ്ങാടാണെന്നാണ് തോന്നുന്നത്. യെസ് ചിട്ടു, ആർ യു സേഫ്? യെസ് ഓഫ് കോഴ്സ്. സേഫാണ്. ചിലരുടെ പേരൊക്കെ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അനൂപ് കെ എസ്, ഒരു ഹായ് തരാമോ ചേച്ചി? യെസ് അനൂപ്, ഹായ്. ഒമ്പത് മണി ആവാറായി. അപ്പോൾ എന്തായാലും എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. നല്ല ഉച്ചയുണ്ട്, കാരണം ഈ വീട്ടിലൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങാടിക്കടയിൽ പോയി പനം കൽക്കണ്ട് വാങ്ങി കഴിക്കുക. ആ അത് നല്ലൊരു ഒപ്പീനിയനാണ്, കാരണം അമ്മ ഇടക്കിടയ്ക്ക് പറയാറുണ്ട് പനം കൽക്കണ്ട് കഴിക്കണമെന്ന്. ശാരിക്, ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? യെസ് പഠിച്ചിട്ടുണ്ട്, കുറച്ച് കുറച്ചെന്ന് വെച്ചാൽ രണ്ടാഴ്ച ചെറുതിലെ പഠിക്കാൻ പോയി, അതോടുകൂടി നിർത്തി. എനിക്ക് പഠിക്കാൻ വയ്യ എന്നുള്ള അവസ്ഥയായി, അങ്ങനെ വയ്യാത്തതുകൊണ്ട് പഠിക്കാൻ പോകില്ല. ഓ കല്യാണി ചേച്ചിയെ കണ്ടിട്ടുണ്ട്, ട്രിവാൻഡ്രം എവിടെ വരണം? ട്രിവാൻഡ്രം എവിടെ വരണം? ഞാൻ ഐശ്വര്യോട് ഞാൻ പറയാം, അന്വേഷണം പറയാം, ശ്വേത ശിവൻ തീർച്ചയായിട്ടും ഞാൻ പറയാം. യെസ് പ്ലീസ് സേ ഹായ് ടു മൈ സൺ ആയുഷ്. സുകന്യ, യെസ് സുകന്യയുടെ മോൻ ആയുഷിനൊരു വലിയ ഹായ്. എന്തോ ദുഃഖം മുഖത്തുണ്ടല്ലോ. എന്ത് ദുഃഖം? നോ, പ്രത്യേകിച്ച് ദുഃഖമൊന്നുമില്ല, വളരെ ഹാപ്പിയാണ്. പാലക്കാട് നിന്നും ബിഗ് ഹായ് ചേച്ചിക്കുട്ടി. യെസ് പാലക്കാട് എനിക്കും, ഞാനൊരു വലിയ ഹായ് പറയുവാണ് കേട്ടോ, സോറി. ജിമ്മി തോമസ്, ഹായ്. നീ ഹിമമഴയായി, എനിക്ക് ആ പാട്ട് അറിയില്ല. യെസ് ഇനിയും ഇതുപോലെ ലൈവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ജസ്സി, താങ്ക് യു സോ മച്ച്, തീർച്ചയായിട്ടും വരാം. ഒന്ന് പാടുമോ പ്ലീസ്? ദൈവമേ, കഴിയുമെങ്കിൽ മെഡിസിൻസൊക്കെ വാങ്ങിക്കുക. ഓക്കെ തീർച്ചയായിട്ടും. ഗീത ദിലീപ്, ഹായ് എല്ലാവർക്കും, വെൽക്കം ടു മാവേലിക്കര ബെൻസ്. മാവേലിക്കര നമ്മുടെ ആലപ്പുഴ മാവേലിക്കരയാണോ? ഓക്കെ, മാവേലിക്കരക്കാർക്ക് എല്ലാവരും വലിയ ഹായ്. ഇപ്പോൾ സീരിയൽ ഉണ്ടോ? ഇപ്പോൾ ഞാൻ ഷൂട്ടിൽ പോകുന്നില്ല, വീട്ടിലുണ്ട്. എൻ്റെ പേര് അഞ്ജുശ്രീ ഭദ്രൻ. അത് യെസ് സാലിഹ്, സാലിഹ് എൻ്റെ പേര് അഞ്ജുശ്രീ ഭദ്രൻ എന്നാണ്. യെസ് ഫ്രണ്ട്സ്, ഇവിടെ മഴയില്ല, അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ എന്തായാലും ഈ ഒരു മണിക്കൂർ നിങ്ങളിവിടെ സ്പെൻഡ് ചെയ്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളെ കാണാനും സംസാരിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ പിന്നെ അപ്പോൾ എല്ലാവർക്കും ഹായ് ബൈ. ഇനി ഇനി അടുത്ത ലൈവ് വരുന്നത് വരേക്കും കാണാം. പിന്നെ എല്ലാവരും നമ്മുടെ സീരിയൽ കാണണം, മൗനരാഗം കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് ഒരുപാട് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഓക്കെ, ഷൂട്ട് റീസ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ബൈ എല്ലാവർക്കും, ബൈ. പിന്നെ എല്ലാവരോടും അപ്പം എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാവരോടും അന്വേഷണം പറയണം. തീർച്ചയായിട്ടും ഞാൻ ലൊക്കേഷനിൽ പോകുമ്പോൾ എല്ലാവരോടും നിങ്ങളെല്ലാവരുടെ അന്വേഷണം പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏഷ്യനെറ്റിനോടും ഒരു വലിയ നന്ദി, താങ്ക് യു സോ മച്ച്. അപ്പോൾ അതിൻ്റെ പിന്നെ സമയമായി. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയി സീരിയൽ കാണുക.